ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത്, പഴംപൊരി വിത്ത് ബീഫ് ഫ്രൈ. ഒരു സ്പെഷ്യൽ കോമ്പിനേഷനാണ്, പഴംപൊരിയുടെ മധുരം ബീഫിൻ്റെ എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് ബീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 വലിയ സവാള അരിഞ്ഞെടുത്തതാണ്. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 2 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരക പൊടി ഇട്ട് കൊടുക്കാം. വലിയ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഈ ബീഫ് ഒരുപാട് സ്പൈസി അല്ല, നമ്മൾ പഴംപൊരിയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് ലൈറ്റായിട്ടുള്ള എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി മുറിച്ചെടുത്തതാണ്, ഇതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മസാലപ്പൊടി ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്ക് ചെയ്ത് വെച്ച ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോ ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. നിങ്ങൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഈ ഗ്രേവി കുക്കറിലേക്ക് മാറ്റിയ ശേഷം ബീഫും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ബീഫും കൂടി ഇട്ടിട്ട് 4 വീസിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഞാൻ ഈ സമയം ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ പഞ്ചസാര. മാവിൽ ഒരുപാട് പഞ്ചസാര ആവശ്യമില്ല, നമ്മൾ ബീഫിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് ഒരു മീഡിയം മധുരം മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇതൊന്ന് ബാറ്റർ ആക്കിയെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് തിക്ക് ബാറ്റർ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കുള്ള ബാറ്റർ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 6 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു പഴം ഞാൻ 4 ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരുപാട് തിക്കുള്ള പഴംപൊരി നന്നായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒരു പഴം ഞാൻ 4 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ടു വശവും കുക്കായിട്ട് ഈ ഒരു കളർ വന്ന സമയത്ത് നമുക്കിത് ഓയിലിനെടുത്ത് മാറ്റാം.
ഇതുപോലെ നമുക്ക് എല്ലാ പഴംപൊരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്, ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ചെറിയൊരു പീസ് പഴംപൊരി എടുത്തിട്ട് കുറച്ച് ബീഫും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി കോമ്പിനേഷനാണ്. ബീഫിൻ്റെ ചെറിയൊരു എരിവും പഴംപൊരിയുടെ മധുരവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ.